ഇനി അക്ഷരോത്സവത്തിന്റെ നാളുകൾ മുപ്പത്തിയേഴാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഇന്നും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് നാളെയും മറ്റന്നാളുമായി കേരളത്തിൽ നിന്നും നിരവധി പ്രമുഖർ മേളയിലെത്തും വിശദാംശങ്ങളുമായി എക്സ്പോ സെന്ററിൽ നിന്നും ഷിജോ വെട്ടിക്കുഴച്ചിരുന്നു ഷിജോ എന്തായിരുന്നു ഇന്നത്തെ പരിപാടികൾ സുമത്ത് മുപ്പത്തി ഏഴാമത് രാജ്യാന്തര പുസ്തകമേളക്ക് ഇത് രണ്ടാം തിരമാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് വാരാന്ത്യത്തിലേക്ക് കടക്കുകയാണ് നാളെയും മറ്റന്നാളും യു എ സംബന്ധിച്ച വാരാന്ത്യ അവധി ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുസ്തകോത്സവ വേദിക്ക് വലിയൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് സന്ദർശകരുടെ വലിയൊരു തിരക്ക് ഇവിടേക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് എല്ലാ സ്റ്റാളുകളും തന്നെ വലിയ രൂപത്തിലുള്ള സന്ദർശകരുടെ ഒരു പ്രവാഹം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം സന്ദർശകർ വലിയ തോതിൽ ഇവിടേക്ക് എത്തും പുസ്തക പ്രേമികളുടെ വലിയൊരു തിരക്കാണ് ഇനിയുള്ള സമയങ്ങളിൽ ഇന്നും നാളെയുമൊക്കെയായി പ്രതീക്ഷിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായി നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനവും ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ നടക്കും നമുക്കറിയാം ഇന്നലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് യു എസ് സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവ്വഹിച്ചത് ആ സമയം മുതൽ തന്നെ സന്ദർശകരുടെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പുസ്തക ായ ആളുകൾ പുസ്തകങ്ങൾ വാങ്ങാൻ എത്തുന്നവർ പുസ്തകങ്ങളെ പുതിയതായി പരിചയപ്പെടാൻ എത്തുന്നവർ ഇത്തരത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു വ്യത്യസ്തങ്ങളായ ഒരു സംസ്കാരത്തിൻ്റെ ഒരു സംഗമ വേദിയായി മാറുന്നു ഈ ഷാർജ രാജ്യാന്തര പുസ്തക മേള എന്നുള്ളതാണ് പല പ്രമുഖരും കേരളത്തിൽ നടക്കം പല പ്രമുഖരും ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിയിരുന്നു നമുക്കറിയാം മന്ത്രി കെ ടി ജലീൽ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എം കെ മുനീർ കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാർ യു എ ഖാദർ തുടങ്ങിയ ആളുകൾ ഇന്നലെയും ഇന്നുമായി മേളയിൽ പങ്കെടുത്തു നാളെയും മറ്റന്നാളും അവധി ദിനങ്ങളാണ് നിരവധി പ്രമുഖർ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ തന്നെയും മേളയിലേക്ക് എത്തുന്നുണ്ട് ശശി തരൂർ അടക്കമുള്ള പ്രമുഖർ എത്തുന്നുണ്ട് നാളെ പരിശോധിക്കുകയാണെങ്കിൽ കനിമൊഴി അടക്കമുള്ള ആളുകൾ എസ് ഹരീഷ് തുടങ്ങിയ ആളുകൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം പുസ്തകങ്ങളുടെ പ്രകാശനം ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കും അതായത് മലയാളത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പ്രസാധകരാണ് ഷാർഗരാജ്യാന്തര പുസ്തകമേളയുടെ ഈ പതിപ്പിൽ ഇത്തവണ പങ്കെടുക്കുന്നത് രണ്ട് കോടിയിലധികം പുസ്തകങ്ങൾ ഇത്തവണ രാജ്യാന്തര പുസ്തകോൽ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് വിവിധ ഭാഷകൾ ഭാഷകളിലുള്ള പുസ്തകങ്ങളാണ് എത്തിയിട്ടുള്ളത് നമുക്കറിയാം ജപ്പാനാണ് ഇത്തവണ ശാരദ രാജ്യാന്തര പുസ്തക മേളയിലെ അതിഥി രാജ്യം മലയാളത്തിൽ നിന്ന് പ്രസാധകർ ഏഴാം നമ്പർ ഹാളിൽ പുസ്തകോത്സവ വേദിയിലെ ഏഴാം നമ്പർ ഹാളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ വലിയ രൂപത്തിലുള്ള ആളുകൾ ആളുകളുടെ ഒരു പങ്കാളിത്തം വലിയ രൂപത്തിൽ ശാരദ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ വലിയ രൂപത്തിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തും കാരണം അവധി ദിവസങ്ങളാണ് ഇന്ന് പലർക്കും ജോലിയുണ്ട് അതുകൊണ്ട് ജോലി തിരക്കുകൾക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി ഇവിടേക്ക് എത്തുകയാണ് ആളുകൾ കുടുംബമായും കുട്ടികളുമൊക്കെയായി ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഇതൊരു പൂരപറമ്പു സമാനമായ രൂപത്തിൽ വലിയ രൂപത്തിൽ ഒരു ജനസഞ്ചയത്തിൻ്റെ ഒരു കേന്ദ്രമായി ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദി മാറും നാളെയും മറ്റന്നാളും വൈകുന്നേരങ്ങളിൽ സന്ദർശകരുടെ വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും നമുക്കിപ്പം ഒരു സന്ദർശക ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താണ് പേര് നൂർജഹാൻ എന്താണ് പുസ്തകോത്സവ വേദിയിൽ എത്താനുള്ള ഒരു കാരണം സന്ദർശകയാണോ എനിക്ക് തോന്നുന്നു കയ്യിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പുസ്തക ഇന്നിപ്പോ ഇവിടെ വെച്ചിട്ട് മണിക്ക് എന്താണ് ഈ പുസ്തകം പറയുന്നത് പുസ്തകം നമ്മളെ കേരളത്തിലെ മലബാർ ഡിഷസിനെ കുറിച്ചുള്ള റെസിപ്പീസ് ആണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഉണ്ട് പിന്നെ ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങളുണ്ട് മൂന്ന് പുസ്തകമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്നത് ആദ്യമായിട്ടാണോ ഷാരൻ പുസ്തകമേളയിൽ എത്തുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അനുഭവം ഇവിടെ ശരിക്കും എന്താ പറയുക നമ്മുടെ വായനക്ക് ഇത്രയും പ്രാധാന്യം നമ്മുടെ നാട്ടിനേക്കാളും ഇവിടെ ശരിക്കും ഒരു നല്ലൊരു വരവേൽപ്പാണ് എനിക്ക് ഇന്നലെ തന്നെ ഞാൻ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും എക്സൈറ്റഡ് ആണ് കണ്ടപ്പോൾ തന്നെ ഏതായാലും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ എത്തിയ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിയാണ് നമ്മൾ കാണാൻ കണ്ടത് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ മേളയിലേക്ക് എത്തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഫ്രാങ്ക്ഫേട്ടിൽ നടക്കുന്ന പുസ്തകോത്സവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവമായി നമ്മളുടെ ഈ ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം മാറിയിരിക്കുകയാണ് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലം കൊണ്ടാണ് ഷാർജ രാജ്യാന്തര പുസ്തകം ോത്സവം ഈ രൂപത്തിൽ വളർന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ മലയാളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അടക്കമുള്ള നിരവധി പ്രമുഖർ പുസ്തകോത്സവ വേദിയിലെത്തും നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും കേരളത്തിൽ നിന്നും എത്താണ് ഏതാണ്ട് പന്ത്രണ്ടിലധികം പ്രസാധകരാണ് പുതിയതായി എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മേള കൂടുതൽ സജീവമാകും സുമിത്